بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം ലൈലത്തുൽ ഖദ്ർ എന്ന ആയിരം മാസത്തേക്കാൾ പുണ്യമേറിയ ഒരു രാത്രി ഉൾക്കൊള്ളുന്ന മാസം. യൗമുൽ ഫുർഖാൻ എന്ന പേരിൽ ഹഖും ബാത്തിലും വേർതിരിഞ്ഞു ഇസ്ലാമിന് വിജയം കൈവരിച്ച ബദർ ദിനം ഉൾക്കൊള്ളുന്ന മാസം. അങ്ങനെ എല്ലാവിധ ശ്രേഷ്ഠതകളും ഒരുമിച്ചുകൂടിയ അതിപ്രധാനപ്പെട്ട മാസമാണ് വിശുദ്ധ റമദാൻ എന്ന് പറയേണ്ടതില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രിയപ്പെട്ട അടിമകൾക്ക്, മുഅ്മിനീങ്ങളോട് അള്ളാഹുവിന് വലിയ പ്രിയമാണ്. ആ മുഅ്മിനീങ്ങൾക്ക് അവരെ ദോഷം പൊറപ്പിക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും കൊടുത്ത ഒരു പ്രധാനപ്പെട്ട സന്ദർഭമാണ് ഈ റമദാൻ മാസം. ഈ മാസത്തിൽ എല്ലാവരും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു. കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദ മിനറ്റീഹിൽ മുർസലത്തി വ അജ്വദമാ യകൂനു ഫീ റമളാൻ ഹീനമാ യൽഖാഹു ജിബ്രീലു. സഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ അടിച്ചു വീശുന്ന കാറ്റിനേക്കാളും എല്ലാ ഭാഗത്തും എത്തിക്കുന്ന ധർമ്മിഷ്ഠരായിരുന്നു എന്നും, ആ ധർമ്മിഷ്ഠരായ നബിതങ്ങൾ റമദാൻ മാസത്തിലാണ് കൂടുതൽ ധർമ്മം വർദ്ധിപ്പിച്ചത് എന്നും നമുക്ക് കാണാം. അങ്ങനെ ആ മാസത്തിൽ ധർമ്മം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. സുമുബു ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ദുബൈ ഭരണാധികാരി, 100 കോടി ജനങ്ങൾക്ക് റമദാനിൽ ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന അതിമഹത്തായ പദ്ധതി ഉണ്ട് എന്ന് നമുക്ക് പത്രത്തിലൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ എത്രയോ അധികം ഈ വർഷം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അത് ദുബൈയിലോ യുഎഇയിലോ മാത്രമല്ല, എല്ലാ രാജ്യത്തും അതെത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രഗത്ഭരായ പലരും ആ ഫണ്ടിലേക്ക് സംഭാവനയും കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ എം എ യൂസുഫ് അലി സാഹിബ് അതിലേക്ക് വലിയ ഒരു സംഖ്യ നൽകിയതായി റിപ്പോർട്ടിൽ നമുക്ക് വായിക്കാൻ സാധിച്ചു. അങ്ങനെ പലരും ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഭരണാധികാരിയെ സഹായിച്ചുകൊണ്ട് ആ 100 കോടി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പദ്ധതിയിൽ ഭാഗവാക്കാകുന്നു എന്നത് വലിയ സന്തോഷകരമാണ്. അങ്ങനെ എല്ലാവരും അവനവനെക്കൊണ്ട് കഴിയുന്ന ദാനധർമ്മങ്ങൾ ഈ മാസത്തിൽ വർദ്ധിപ്പിക്കുകയും വിശുദ്ധ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുകയും മറ്റ് ആരാധനകളെല്ലാം വർദ്ധിപ്പിച്ച് നോമ്പ് തുറപ്പിക്കുകയും നോമ്പ് നിൽക്കുകയും ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഈ മാസം ഉപയോഗപ്പെടുത്തണമെന്നും നമുക്ക് കിട്ടുന്ന ലാഭം അത് നഷ്ടപ്പെടുത്തി കളയരുതെന്നും എല്ലാ ജനങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്ത് നമ്മളെ രണ്ടു വീട്ടിലും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാത്തുഹു.